ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദു ബിന്ദു ബിന്ദുടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ആയിട്ട് ഒരു തക്കാളിക്കൊണ്ട് ഒഴിച്ചുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ അഞ്ച് ചെറിയ തക്കാളിക്കയാണ് എടുത്തേക്കുന്നത് രണ്ട് ചെറിയ സവോള മൂന്ന് പച്ചമുളക് ഒരു മൂന്നാലഞ്ച് ചെറിയ വെളുത്തുള്ളിയല്ലിയാണ് ഇത് ഇത് തീരെ ചെറുതായതുകൊണ്ട് ഒരു അഞ്ചാറെണ്ണമുണ്ട് രണ്ടോ രണ്ടോ മൂന്നോ മതി ഒരു ചെറിയ ഇഞ്ചിയുടെ പീസ് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുക്കണം ഈ ബാക്കിയുള്ളതെല്ലാം അരിഞ്ഞെടുക്കണം ഇനി അരയ്ക്കാനായിട്ട് രണ്ട് കപ്പ് തേങ്ങയുണ്ട് അതിലേക്ക് ഒരു നാല് ചെറിയ ചുമതുള്ളി അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് തക്കാളിക്ക ഞാൻ നീളത്തിൽ സവാളയും നീളത്തിൽ അരിഞ്ഞു ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു പച്ചമുളക് നീളത്തിൽ കീറി വെച്ചു ഇതെല്ലാം കൂടെ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണിൻ്റെ താഴെ മതിയെ മുക്കാൽ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇതിനകത്തേക്ക് ഇനി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ കഷ്ണത്തിൻ്റെ ഒപ്പം മതി വെള്ളം അതിന് മുകളിലേക്ക് വെള്ളം വേണ്ട ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം തടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം ഇത് തിളയ്ക്കുന്നവൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഒരു പതിനഞ്ച് മിനിറ്റോളം വേണ്ടിവരും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിനകം നമ്മൾ നോക്കണം ബെന്ധം ഒന്ന് അതിനിടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അതൊന്ന് അടച്ചു വയ്ക്കുക തേങ്ങായും ചുവന്നുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് നന്നായിട്ട് അരഞ്ഞെടുക്കണം ഇത് അടുപ്പത്ത് വെച്ചിട്ടേക്ക് എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ആ തക്കാളിക്ക പകുതിയോളം വെന്തിട്ടുണ്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് കൊടുക്കാം തക്കാളിക്ക വെന്തിട്ടുണ്ട് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായി അരച്ചത് ചേർത്ത് കുടിക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഗ്രേവി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഗോതമ്പ് ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യവും ഇല്ല അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനി തിളപ്പിക്കേണ്ട നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് തിളപ്പിക്കേണ്ട ഒന്ന് പതഞ്ഞ് വരുമ്പം അതായത് ചെറിയ കൊമ്പളയൊക്കെ വന്നാൽ അതുകൊണ്ട് പതയാൻ തുടങ്ങി പതയാൻ തുടങ്ങുമ്പോൾ ഇത് നിർത്തണം ഞാൻ തീ നിർത്തുകയാണ് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതല്ലെങ്കിൽ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇത് വീണ്ടും തിളയ്ക്കും അതിനാണ് ഇളക്കി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കടുവ വറുത്തൊഴിച്ചാൽ മതി നമ്മുടെ കറി റെഡിയാവും കടു വറുക്കാനായിട്ടതിൽ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കുകയാണ് നാല് വട്ടൽ വറ്റൽമുളകും കുറച്ച് ഇട്ടുകൊടുക്കുക വട്ടൽമുളക് നന്നായിട്ട് ചുവന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളി കഴിഞ്ഞതാണ് കുറച്ച് ചുവന്നുള്ളി കൂടുതലുണ്ട് ഇത് ഒമ്പതല്ലി ചുവന്നുള്ളിയുണ്ട് ഈ കറിക്ക് കറുക്കിച്ച് ചുവന്നുള്ളി കൂടുതലിട്ട് കടുവറക്കുന്നു ചവന്നുള്ളി നന്നായിട്ടൊന്ന് മൂത്തിട്ട് നമുക്ക് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണം ചുവന്നുള്ളി മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ബ്രൗൺ നിറവാകണം ഈ തക്കാളി കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറന്ന് പോകുന്നുണ്ടെന്ന് തോന്നുന്നു കറിവേപ്പിലിട്ട് കൊടുക്കുക കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഇളക്കിയിട്ട് നമുക്ക് സെർവിയും ബൗളിലേക്ക് മാറ്റാം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് കറി ഒന്ന് ഇളക്കി കടു വറുത്തതും എല്ലാമായിട്ടൊന്ന് യോജിപ്പിക്കുകയാണ് കറികള നല്ല സ്മെല്ല് വരുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നാൽ അതുപോലെ ഒരു കറിയാണ് ഇനി അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ